കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് സിറോമലബാർ തൃശൂർ അതിരൂപത മുഖപത്രം കത്തോലിക്ക സഭ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. മധ്യകേരളത്തിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്കുകളൊന്ന് പരസ്യമായി വിമർശിക്കുന്നതോടെ കോൺഗ്രസിന് വരാൻ പോകുന്നത് വലിയ തിരിച്ചടി ആയിരിക്കുമെന്നത് സുനിശ്ചിതമാണ്. നേതൃത്വമില്ലായ്മയും കുതികാൽ വെട്ടും വഴി കോൺഗ്രസ് സ്വയം ശവക്കുരി തോണ്ടുകയാണെന്നാണ് സിറോമലബാർ സഭയുടെ മുഖപത്രം രൂക്ഷമായി വിമർശിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പ് ജനം അംഗീകരിക്കില്ലെന്ന് ഇനിയെങ്കിലും നേതൃത്വം തിരിച്ചറിയണം. പേരിൽ ഗാന്ധി ഉണ്ടായതുകൊണ്ട് മാത്രം വിജയിക്കാനാവില്ല. ദേശീയ തലത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന പ്രതീക്ഷ പോലും കോൺഗ്രസിന് ഇല്ലാതായെന്ന് തൃശൂർ അതിരൂപതയുടെ മുഖപത്രമായ കത്തോലിക്ക സഭ തുറന്നടിച്ചു. 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയുള്ള കോൺഗ്രസ് ദേശീയ പദവിയിൽ നിന്ന് അകലുന്നു എന്ന ലേഖനത്തിലാണ് ഈ രൂക്ഷമായ വിമർശനം. പ്രസിഡന്റാകാൻ ഇല്ലെന്ന് പറയുകയും പ്രസിഡന്റിന്റെ റോളിൽ ചരടുവലിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പ് ജനം അംഗീകരിക്കില്ല. യു പിയിൽ പ്രിയങ്കാ ഗാന്ധി വലിയ പരീക്ഷണം നടത്തിയിട്ടും കോൺഗ്രസ് ഇല്ലാതായിപ്പോയി. നേതാക്കൾ തമ്മിലടിച്ച് ബി ജെ പിയുടെ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് കുട പിടിക്കുകയാണ്. മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാനും ജനാധിപത്യ സങ്കല്പം വളർത്താനും കോൺഗ്രസിനാകുന്നത് 50% ഹൈന്ദവ വോട്ടുകൾ സമീകരിക്കാൻ ബി ജെ പിയുടെ പ്രചാരണത്തിനായി. മുസ്ലിം സമുദായം കോൺഗ്രസിനെ കൈയൊഴിഞ്ഞു. സ്തുതിപാഠകരുടെ അധികാരമോഹികളുടെയും കൂട്ടായ്മയായി വീണ്ടും വീണ്ടും തരം താഴുകയാണ് കോൺഗ്രസ്. 2 വർഷങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പും കളഞ്ഞു കുളിക്കാനുള്ള വഴിയിലാണ് ഈ പാർട്ടി. പ്രസിഡന്റാകാൻ ഇല്ലെന്ന് പറയും, പ്രസിഡന്റിന്റെ റോളിൽ ചരടുവലിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ ഇരട്ടത്താപ്പ് ജനം അംഗീകരിക്കുന്നില്ലെന്ന് ഇനിയെങ്കിലും നേതൃത്വം തിരിച്ചറിയണം. പേരിൽ ഗാന്ധി ഉണ്ടായതുകൊണ്ട് മാത്രം ആരും വിജയിക്കുന്നില്ലെന്ന് തിരിച്ചറിയണമെങ്കിൽ ഭാരതം ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ നിന്നും വഴിമാറി സംഘപരിവാറിന്റെ പുതിയ ഹിന്ദുസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് കാണേണ്ടി വരുമെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനവും ദേശീയ ബദൽ പ്രതീക്ഷയും ഇല്ലാതായതായി ലേഖനം വിമർശിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ദുരവസ്ഥ കാണുവാൻ ഡൽഹി വരെ പോകേണ്ട കാര്യമില്ലെന്നും 2 തെരഞ്ഞെടുപ്പ് മുമ്പ് വരെ 54 50 സീറ്റും നേടി തൃശൂർ കോർപ്പറേഷൻ ഭരിച്ച കോൺഗ്രസിന് ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നിട്ട് കൂടി ഭരണം തുടരാനായില്ലെന്നും മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നു. തൃശൂർ കോർപ്പറേഷനിൽ അധികാരം നഷ്ടമാകാൻ കാരണം ഗ്രൂപ്പ് വടംവലിയാണെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നുണ്ട്. അധികാരമോഹികളുടെ കൂട്ടായ്മയായി പാർട്ടി തരം താഴ്ന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രം പേരുന്ന കോൺഗ്രസ് കാഴ്ചക്കാർ മാത്രമാവുകയാണ്. പഞ്ചാബിൽ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിനെ തെരഞ്ഞെടുപ്പിന് 4 മാസം മുമ്പ് നീക്കി ശവക്കുരി നേരത്തെ തോണ്ടി. കേരളത്തിലടക്കം കോൺഗ്രസ് തമ്മിലടിച്ച് കഴിയുകയാണ്. തിരുത്തിയില്ലെങ്കിൽ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ഗുജറാത്ത്, ഹിമാചൽ തെരഞ്ഞെടുപ്പുകളിലും ദുർഗതിയാകുമെന്നും ലേഖനത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.